നിങ്ങളൊരു മോർഗേജോ ക്രെഡിറ്റ് കാർഡ്, വ്യക്തിഗത വായ്പ, ഓവർ ഡ്രാഫ്റ്റ്, കാർ ഫിനാൻസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ക്രെഡിറ്റുകൾക്ക് അപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ അല്ലെങ്കിൽ കടം കൊടുക്കുന്നവർ സാമ്പത്തികമായി നിങ്ങളെ വിലയിരുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അതിനായി എന്താണ് ക്രെഡിറ്റ് ചെക്ക്, ആരാണ് ക്രെഡിറ്റ് ചെക്ക് നടത്തുന്നത്, എന്തിനു വേണ്ടിയാണ് ക്രെഡിറ്റ് ചെക്ക് നടത്തുന്നത്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കണം. ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുള്ളതാണ് ഇന്നത്തെ യുകെ ഫാക്ട്സ്. നിങ്ങളൊരു ക്രെഡിറ്റിനായി അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ കടം കൊടുക്കുന്നവരും മറ്റ് കമ്പനികളും നടത്തുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററിയുടെ വിലയിരുത്തലാണ് ക്രെഡിറ്റ് ചെക്ക്. നിങ്ങളൊരു മോർഗേജ്, ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ, ഓവർ ഡ്രാഫ്റ്റ്, കാർ ഫിനാൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റിന് അപേക്ഷിക്കുന്ന സാഹചര്യത്തിലും നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമോ എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്നതിന് കടം കൊടുക്കുന്നയാൾ സാധാരണയായി ക്രെഡിറ്റ് ചെക്ക് നടത്തുന്നതാണ്. ക്രെഡിറ്റ് ചെക്കുകൾ കടം കൊടുക്കുന്നവർ മാത്രമല്ല നടത്താറ്. യൂട്ടിലിറ്റി കമ്പനികൾ, ലാൻഡ് ലോർഡ്സ്, ലെറ്റിംഗ് ഏജൻസികൾ കൂടാതെ ചില എംപ്ലോയർമാർ പോലും ക്രെഡിറ്റ് ചെക്കുകൾ നടത്തിയേക്കാം. നിങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ നൽകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുമോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ലോയിഡ് ബാങ്കിൽ ഈ പരിശോധനകൾ നടത്താൻ ട്രാൻസ് യൂണിയൻ, എക്സ്പീരിയൻ, ഇക്വിഫാക്സ് തുടങ്ങിയ ക്രെഡിറ്റ് റഫറൻസ് ഏജൻസികളെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പണം കടം നൽകുന്നതിന് എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനും നിങ്ങൾ പണം തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കടം കൊടുക്കുന്നവർ ക്രെഡിറ്റ് ചെക്കുകൾ പരിശോധിക്കുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രവും വ്യക്തിഗത സാഹചര്യങ്ങളും ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നിങ്ങൾക്കൊരു നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് ഉള്ളതെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കുകളും മികച്ച ഡീലുകളും നിങ്ങൾക്ക് അവർ വാഗ്ദാനം ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ക്രെഡിറ്റ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെന്ന് ക്രെഡിറ്റ് ചെക്കുകൾ പരിശോധിക്കുന്നതിലൂടെ പണം കടം നൽകുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്രെഡിറ്റിന്റെ അളവിനെ സ്വാധീനിക്കുന്നതാണ്. അടുത്തതായി ക്രെഡിറ്റ് സ്കോറിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ബോറോയിങ് ഹിസ്റ്ററി, കോടതി രേഖകൾ, ഇലക്ട്രൽ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. നിങ്ങളുടെ വിലാസം, ജോലി, വരുമാനം, പതിവ് ചെലവുകൾ എന്നിവ പോലുള്ളവയും അപേക്ഷയ്ക്കിടെ നിങ്ങൾ നൽകുന്ന വിശദാംശങ്ങളും കടം കൊടുക്കുന്നവർ കൃത്യമായി പരിശോധിക്കുന്നതാണ്. നിങ്ങളുടെ വരുമാനം, ഔട്ട് ഗോയിങ്, നിലവിലെ കടം എന്നിവയെ അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കാനുള്ള നിങ്ങളുടെ കഴിവ് പണം നൽകുന്നവർ പരിഗണിക്കുന്നു. നിങ്ങൾ മുമ്പത്തെ പണമിടപാടുകൾ എത്ര നന്നായി കൈകാര്യം ചെയ്തു എന്നറിയാൻ കടം കൊടുക്കുന്നവർ നിങ്ങളുടെ അക്കൗണ്ട് ഹിസ്റ്ററിയും റിവ്യൂ ചെയ്യുന്നതാണ്. ക്രെഡിറ്റ് ചെക്കുകൾ പ്രധാനമായും രണ്ടായിയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഹാർഡ് ക്രെഡിറ്റ് ചെക്ക്സ്, സോഫ്റ്റ് ക്രെഡിറ്റ് ചെക്ക്സ് എന്നിവയാണവ. ഒരു മോർഗേജ്, ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പോലുള്ള ക്രെഡിറ്റിനോ സേവനങ്ങൾക്കോ വേണ്ടി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു ഹാർഡ് ക്രെഡിറ്റ് ചെക്ക് നടത്തപ്പെടുന്നതാണ്. ഈ ചെക്കുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിന്റെ സമഗ്രമായ അവലോകനമാണ് നടത്തുക. കൂടാതെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുകയും ചെയ്യും. ഹാർഡ് ചെക്കുകൾ മറ്റു കടം കൊടുക്കുന്നവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അത് കുറച്ചു കാലത്തേക്ക് ക്രെഡിറ്റ് ലഭിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ബാധിക്കുകയും ചെയ്യും. ഒരു ചെറിയ കാലയളവിൽ ഒന്നിലധികം ഹാർഡ് ചെക്കുകൾ നടത്തുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സോഫ്റ്റ് ക്രെഡിറ്റ് ചെക്കിനെ പറ്റി പറയുമ്പോൾ, ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊട്ടേഷൻസ്, മോർഗേജ് എഗ്രിമെന്റുകൾ, ക്രെഡിറ്റ് കാർഡ് യോഗ്യതാ പരിശോധനകൾ എന്നിവ പോലുള്ള കാര്യങ്ങൾക്കായാണ് ഇവ സാധാരണയായി ഉപയോഗിക്കാറ്. ഈ ക്രെഡിറ്റ് ചെക്കുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല. മറ്റ് കടം കൊടുക്കുന്നവർക്ക് ഇത് ദൃശ്യമാകുകയുമില്ല. അതിനാൽ എത്ര തവണ ചെയ്തു എന്നതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് ചെക്കുകളുടെ തരം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ വ്യത്യസ്തമായാണ് ബാധിക്കുന്നത്. ഹാർഡ് ക്രെഡിറ്റ് പരിശോധനകൾ കുറഞ്ഞത് 12 മാസത്തേക്കെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുകയും കുറച്ചു കാലയളവിലേക്ക് ക്രെഡിറ്റ് നേടാനുള്ള നിങ്ങളുടെ കഴിവിനെ സ്വാധീനിക്കുകയും ചെയ്തേക്കാം. മറുവശത്ത് സോഫ്റ്റ് ക്രെഡിറ്റ് പരിശോധനകൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് നേടാനുള്ള നിങ്ങളുടെ കഴിവിനെ ബാധിക്കുന്നതല്ല. നിങ്ങൾ വായ്പ എടുക്കുന്നതിനോ ബിസിനസ് ചെയ്യുന്നതിനോ ഒക്കെ തയ്യാറെടുക്കുന്ന അവസരത്തിൽ സാമ്പത്തികമായുള്ള വിലയിരുത്തലിന് ക്രെഡിറ്റ് ചെക്കുകൾ ആവശ്യ ഘടകം തന്നെയാണ്. നല്ല ക്രെഡിറ്റ് സ്കോർ നിലനിർത്തുന്നതിന് നിങ്ങളുടെ ക്രെഡിറ്റ് ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. ഇത് ഭാവിയിലെ മികച്ച ക്രെഡിറ്റ് ഡീലുകൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ്.